ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു അച്ചാറാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. 2 പച്ചമാങ്ങ ചെറുതായി അരിഞ്ഞത്, 5 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി 5 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, വിനാഗിരി 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉലുവ 1.5 ടേബിൾ സ്പൂൺ, ചെറിയ ജീരകം എന്നിവ വറുത്ത് പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, മുളക്. ഇനിയിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് പുളി ഇട്ട് കൊടുത്ത് ഒന്ന് ഒരു ബ്ലാക്ക് കളർ ആകുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ നല്ല ബ്ലാക്ക് കളർ ആവണം. വെളിച്ചെണ്ണയുടെ ഒരു കുത്തിളക്കി പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ആ പുളി നമുക്ക് എടുത്തു മാറ്റാം. വെളിച്ചെണ്ണയുടെ കുത്തൽ പോകാൻ വേണ്ടിയാണ് ഇതങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലെ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് 2 സെക്കൻഡ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിളക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉപ്പും മുളകും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം ടീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന കുടുകൾ ഇതിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും മുളകും നോക്കിയിട്ട് പിന്നീട് ചേർത്താൽ മതി. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നന്നായി തണുത്ത ഈ കൂട്ടിലേക്ക് നമുക്ക് 1/2 ഗ്ലാസോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മുളകും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.